ഹിന്ദു മതവിശ്വാസത്തിൽ അന്തമായ ധ്യാനത്തിൽ പത്നിയായ പാർവതിയോടും തന്റെ വാഹനമായ നന്ദിയോടുമൊപ്പം സാക്ഷാൽ പരമശിവനിരിക്കുന്ന വാസസ്ഥലമാണ് ഈ പർവ്വതമെങ്കിൽ, ബുദ്ധവിശ്വാസികൾക്ക് ഇവിടെ ബുദ്ധന്റെ വാസകേന്ദ്രവും ജൈനമതർക്ക് തീർത്ഥങ്കരനായ ബോധമുണ്ടായ സ്ഥലവും കൂടിയാണ്. അതെ, ലോകത്തിന്റെ അച്ചുതണ്ട് എന്ന് വിളിക്കുന്ന നിഗൂഢതൽ കൊണ്ട് അമ്മാനമാണ് സമയം സഞ്ചരിക്കുന്ന, ആരും എത്തിച്ചേരാത്ത, ഭൂമിയും സ്വർഗത്തെയും ബന്ധിപ്പിക്കുന്ന ഒരിടം എന്ന് ചരിത്ര ലേഖനങ്ങൾ പോലും എഴുതപ്പെട്ട ആ ഒരു പർവ്വതം കൈലാസം. ടിബറ്റിൽ നീണ്ടു കിടക്കുന്ന ഹിമാലയ പർവ്വതത്തിന്റെ ഭാഗമാണ് കൈലാസ പർവ്വതം. ഏഷ്യയിലെ നീളം കൂടിയ നദികളായ സത്ലജ്, ബ്രഹ്മപുത്ര, കർണാലി തുടങ്ങിയ നദികളുടെ ഉത്ഭവ സ്ഥാപനത്തിനടുത്താണ് കൈലാസ പർവ്വതം സ്ഥിതി ചെയ്യുന്നത്. ബുദ്ധ, ഹിന്ദു, ജൈന മതങ്ങളുടെ പുണ്യസ്ഥലമാണ് കൈലാസ പർവ്വതം. ഹിന്ദു മതത്തിൽ കൈലാസ പർവ്വതം ശിവന്റെ വാസസ്ഥലമായി കരുതുന്നു. കൈലാസ പർവ്വതത്തിനടുത്തായി മാനസ സരോവരസും രാക്ഷസദേവൻ തടാകവും സ്ഥിതി ചെയ്യുന്നു. ഡൽഹിയിൽ നിന്നും 865 കിലോമീറ്റർ അകലെ സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് 6690 മീറ്റർ ഉയരത്തിലാണ് കൈലാസം സ്ഥിതി ചെയ്യുന്നത്. കൈലാസം എന്ന പദം സംസ്കൃതത്തിൽ നിന്നും ആവിർഭവിച്ചതാണ്. സ്ഫടികം എന്നർത്ഥം വരുന്ന കൈലാസ് എന്ന പദത്തിൽ നിന്നാണ് കൈലാസം എന്ന വാക്കുണ്ടായതെന്ന് കരുതുന്നു. കൈലാസ പർവ്വതത്തിന്റെ ടിബറ്റൻ പേര് ഗ്യാൻ റിംബോജി എന്നാണ്. ഗ്യാൻ എന്ന പദത്തിനർത്ഥം മഞ്ഞിന്റെ കൊടുമുടി എന്നും റിംബോജി എന്ന പദത്തിന് അമൂല്യമായത് എന്നുമാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ ഗ്യാൻ റിംബോജി എന്നാൽ മഞ്ഞിന്റെ അമൂല്യ രത്നം എന്നർത്ഥം ഉണ്ടാക്കുന്നുവെന്നും കരുതുന്നു. ടിബറ്റിലെ ബുദ്ധമനു അനുയായികൾ കൈലാസ പർവ്വതത്തെ ഗ്യാൻ റിംബോജി എന്ന് വിളിക്കുന്നു. ഹിന്ദുമത വിശ്വാസികൾ കൈലാസ പർവ്വതം ശിവന്റെ വാസസ്ഥലമായി കരുതുന്നു. ജൈനമത അനുയായികൾ അറിവിന്റെ ആദി ഗുരുവായി കൈലാസ പർവ്വതത്തെ വാഴ്ത്തുന്നു. കൈലാസ പർവ്വതത്തിന് ചൈനീസ് നാമം ടീസ് എന്നാണ്. ടീറ്റസ് എന്ന സാങ്സു ഭാഷയിൽ നിന്നുമാണ് ഈ പദം ഉണ്ടായത്. ജലത്തിന്റെ കൊടുമുടി അല്ലെങ്കിൽ നദിയുടെ കൊടുമുടി എന്നാണ് ഇതിന് അർത്ഥം. ഹിന്ദുമത വിശ്വാസ പ്രകാരം കൈലാസ പർവ്വതം ത്രിമൂർത്തികളിൽ ഒരു ദേവനായി കരുതുന്ന പരമശിവന്റെ വാസസ്ഥലമായി കരുതുന്നു. പരമശിവൻ സംഹാരമൂർത്തിയാണ്. അദ്ദേഹം തന്റെ പത്നിയായ ശ്രീ പാർവതി ദേവിയുമൊത്ത് ധ്യാനത്തിൽ ഇരിക്കുന്ന സ്ഥലമാണ് കൈലാസ പർവ്വതം എന്ന് വിശ്വസിക്കുന്നു. വിഷ്ണു പുരാണത്തിൽ കൈലാസ പർവ്വതത്തെ കുറിച്ച് പരാമർശമുണ്ട്. പർവ്വതത്തിന്റെ നാല് മുഖങ്ങളിൽ ഓരോന്നും സ്ഫടികം, രത്നം, സ്വർണം, വൈദൂര്യം എന്നിവ കൊണ്ട് നിർമ്മിച്ചതാണെന്ന് പറയുന്നു. കൈലാസ പർവ്വതത്തെ വിശ്വസത്തിന്റെ തൂണായും പൊഴുത്തുന്നു. കൈലാസത്തിൽ പോകുന്നവർക്ക് മല ചുറ്റിവരാൻ 3 ദിവസവും മാനസരോവർ തടാകത്തെ ചുറ്റിവരാൻ 3 ദിവസവും വേണം. 15 മൈൽ വീതിയുള്ള മാനസരോവർ തടാകം പവിത്രവും ദിവ്യവുമായി കരുതപ്പെടുന്നു. മഞ്ഞുറഞ്ഞ മലകളാൽ ചുറ്റപ്പെട്ടതാണ് മാനസരോവർ. തണുപ്പകാലത്ത് ഈ ഒരു തടാകം ഉറഞ്ഞുകിടക്കുന്നത് രസകരമായ ഒരു കാഴ്ചയാണ്. വേനൽക്കാലത്ത് മഞ്ഞുരുകി 5 നദികളായിട്ടാണ് വെള്ളം മാനസരോവരിൽ എത്തുന്നത്. കരയിൽ പല വർണ്ണങ്ങളിലുള്ള കല്ലുകൾ കാണാം. മാനസരോവരിന് അടുത്ത് രാക്ഷസതല എന്ന ചെറിയൊരു തടാകമുണ്ട്. ഇവിടെ രാവണൻ തപസ് ചെയ്ത സ്ഥലവും ദുഷ്ടദേവതകളുടെ വാസസ്ഥലവുമായതിനാൽ ഇവിടുത്തെ ജലം ആരും എടുത്ത് കുടിക്കാറില്ല. താന്ത്രിക ബുദ്ധിമുട്ട് അനുയായികൾ കൈലാസ പർവ്വതത്തെ ചക്രസംഹ്രയുടെ വാസസ്ഥലമായി കരുതുന്നു. ഗുരു റിംബോജയുമായി കൈലാസ പർവ്വതത്തിലെ വിവിധ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മിലരേബ താന്ത്രിക ബുദ്ധിമതത്തിന്റെ ഗുരുവായി കരുതപ്പെടുന്നു. ഒരിക്കൽ ഇദ്ദേഹം ടിബറ്റിലേക്ക് വരികയും നാറോ ബോൺചാങ്ങിനെ വെല്ലുവിളിക്കുകയും ചെയ്തു. നാറോ ബോൺചാങ്ങിനെ ബോൺ മതത്തിന്റെ ഗുരുവായി കരുതുന്നു. തുടർന്ന് നടന്ന മത്സരത്തിൽ ഇരുവർക്കും ജയിക്കാൻ കഴിയാതെ വരികയും ചെയ്തു. അവസാനം കൈലാസ പർവ്വതത്തിന്റെ മുകളിൽ ആദ്യം ആരാണോ എത്തിരുന്നത് അവർ ജയിക്കുമെന്നൊരു ഉടമ്പടിയിൽ എത്തിച്ചേരുകയും അതിൽ മിലരേബ ജയിക്കുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു. എല്ലാ വർഷവും ആയിരക്കണക്കിന് തീർത്ഥാടകർ കൈലാസത്തിൽ എത്തിച്ചേരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ ഒരു തീർത്ഥാടനം ആരംഭിച്ചതായി കണക്കാക്കുന്നു. ഹിന്ദു ബുദ്ധമതത്തിൽ വിശ്വസിക്കുന്നവർ കൈലാസത്തെ ഇടത് നിന്നും വലത്തോട്ട് ചുറ്റുമ്പോൾ ജൈന മതക്കാർ കൈലാസത്തെ വലത് നിന്നും ഇടത്തോട് പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്യുന്നു. കൈലാസ പർവ്വതത്തിന്റെ പ്രദക്ഷിണ വഴിയുടെ നീളം ഏതാണ്ട് 52 കിലോമീറ്റർ ആണ്. ചില വിശ്വാസങ്ങളുടെ ഭാഗമായി കൈലാസ പർവ്വതത്തെ ചുറ്റുന്നത് ഒരു ദിവസം കൊണ്ട് പൂർത്തീകരിക്കണമെന്ന് ചിലർ വിശ്വസിക്കുന്നു. പക്ഷേ ഈ ഒരു രീതിയിൽ വലം വെക്കുന്നത് തികച്ചും ബുദ്ധിമുട്ടുള്ള യാത്രയാണ്. ഏതാണ്ട് 15 മണിക്കൂർ കൊണ്ട് മാത്രമേ ഒരാൾക്ക് 52 കിലോമീറ്റർ കൈലാസപാത നടന്ന് പൂർത്തിയാക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇത്തരം ദുഷ്കരമായ യാത്രയിൽ ചിലർ തീർത്ഥാടകർ മരണപ്പെടാറുമുണ്ട്. ഇന്ത്യയും ചൈനയും തമ്മിലുണ്ടായിരുന്ന അതിർത്തി തർക്കത്തിന്റെ പേരിൽ 1954 മുതൽ 1978 വരെ തീർത്ഥാടനത്തിന് ചൈന അനുമതി നിഷേധിച്ചിരുന്നു. അതിനുശേഷം കുറച്ച് തീർത്ഥാടകർക്ക് മാത്രമേ കൈലാസത്തിൽ പ്രവേശിക്കാൻ അനുമതി നൽകിയിരുന്നു. കൈലാസ പർവ്വതത്തിന്റെ ഏറ്റവും ഉയർന്ന ഭാഗങ്ങളിൽ പർവ്വതാരോഹണങ്ങൾക്ക് പോലും എത്തിച്ചേരുവാൻ സാധ്യമല്ല. 1926 ഹഗ് ലൈറ്റേഡ് കൈലാസത്തിന്റെ വടക്കു ഭാഗത്തെ കുറിച്ച് പഠിക്കുകയും ഏതാണ്ട് വടക്കു ഭാഗം, അതായത് 6000 അടി തികച്ചും ദുഷ്കരമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. പിന്നീട് 1936 ഹോബർട്ട് ടീച്ചി കൈലാസ് പർവ്വതം കയറുവാൻ ശ്രമം നടത്തുകയായിരുന്നു. പക്ഷെ പല സ്ഥലത്തു നിന്നും അദ്ദേഹത്തിന് ലഭിച്ച ഉത്തരം സർവ്വസംഘ പരിത്യാഗികളായ ഋഷികൾക്ക് മാത്രമേ കൈലാസ പർവ്വതം കീഴടക്കാൻ കഴിയുകയുള്ളൂ എന്നായിരുന്നു. പിന്നീട് 1980 ചൈന ഗവൺമെന്റ് റിൻഹോഡ് മൻസ്റ്റന എന്ന പർവ്വതാരോഹണന് അനുവാദം നൽകിയിരുന്നു. കൂടാതെ 2001 ഒരു സ്പാനിഷ് സംഘത്തിനും അനുവാദം നൽകി. ഇരു ശ്രമങ്ങളും വിജയിച്ചില്ല. പർവ്വതാരോഹണം ഇപ്പോൾ നിരോധിച്ചിരിക്കുകയാണ്.
സമയം വേഗത്തിൽ സഞ്ചരിച്ചു പോകുന്നത് കാണുന്നു. എങ്കിൽ കൈലാസത്തിലേക്ക് പോയാൽ മതി. ഇവിടം സന്ദർശിച്ചിട്ടുള്ളവരെല്ലാം അനുഭവങ്ങളിൽ നിന്നും പറയുന്നത് ഇവിടെ വളർച്ച മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് വേഗത്തിൽ നടക്കുമെന്നാണ്. അതായത് നഖങ്ങളും മുടിയും സാധാരണ നിന്നും മാറി വേഗത്തിൽ വളരുമത്ര. സാധാരണഗതിയിൽ രണ്ടാഴ്ച കൊണ്ടാണ് നഖവും മുടിയും വളരുന്നത്. എന്നാൽ ഇവിടെ എടുക്കുന്ന സമയം ഏകദേശം 12 മണിക്കൂർ മാത്രമെന്നാണ് അവർ പറയുന്നത്. വേഗത്തിൽ എല്ലായ്പ്പോഴും സ്ഥാനമാറ്റം സംഭവിക്കുന്ന ഒരു ഇടം കൂടിയാണ് കൈലാസം. അതിനാൽ തന്നെ ആളുകൾക്ക് ദിശ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കാതെ വരുന്നു. ഇത് ഏറ്റവും കൂടുതലായി ബാധിക്കുന്നത് ഇവിടെ എത്തുന്ന ട്രക്കേഴ്സിനാണ്. നിരന്തരം സ്ഥാനം മാറ്റുന്നതിൽ ആർക്കും ഇതുവരെ ഇതിന്റെ മുകളിലെത്താൻ കഴിഞ്ഞിട്ടില്ല അത്രേ. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടിബറ്റിലെ മിലരേവ മാത്രമാണ് കൈലാസത്തിന്റെ മുകളിലെത്തിയെന്ന് കരുതപ്പെടുന്ന ആളുകളിൽ ഒരാൾ. അതുകൂടാതെ തന്നെ ലോകത്തിന്റെ കേന്ദ്രം നമ്മുടെ സ്വന്തം കൈലാസമാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുന്നു? എന്നാൽ അമേരിക്കയിലെയും റഷ്യയിലും നിരവധി ശാസ്ത്രജ്ഞർ നടത്തിയ പരീക്ഷണങ്ങളിൽ നിന്നും പഠനങ്ങളിൽ നിന്നും വ്യക്തമായത് ലോകത്തിന്റെ അച്ചുതണ്ട് അഥവാ കേന്ദ്രം കൈലാസമാണെന്നാണ്. ലോകത്തിന്റെ അച്ചുതണ്ട് എന്ന നിലയിൽ ആക്സിസ് മുണ്ടി എന്നാണ് ശാസ്ത്രജ്ഞർ ഇതിനെ വിളിക്കുന്നത്. ഇതിന് അവർ വ്യക്തമായ കാരണങ്ങളും പറയുന്നുണ്ട്. ലോകത്തിലെ പ്രധാനപ്പെട്ട സ്മാരകങ്ങളിലൊന്നായ സ്റ്റോൺ ഹിഞ്ചിലേക്ക് ഇവിടെ നിന്നും കൃത്യം 666 കിലോമീറ്റർ ആണ് ഉള്ളത്. കൂടാതെ നോർത്ത് പോളിലേക്ക് 6,666 കിലോമീറ്ററും സൗത്ത് പോളിലേക്ക് 13,332 കിലോമീറ്ററും ദൂരമുണ്ടത്ര. പുരാണങ്ങളിലും വേദങ്ങളിലും കൈലാസത്തിനെ കോസ്മിക് ആക്സിസ് ആയി കാണിച്ചിട്ടുണ്ടത്ര. ഭൂലോകങ്ങളും അതായത് ഭൂമിയും പരലോകവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരിടം കൂടിയാണ് കൈലാസമെന്നും വിശ്വസിക്കുന്നത്. കുറച്ചുകൂടെ വ്യക്തമായി പറയുകയാണെങ്കിൽ വേദങ്ങളനുസരിച്ച് കൈലാസം എന്ന് പറയുന്നത് ഭൂമിയെയും സ്വർഗത്തെയും ബന്ധിപ്പിക്കുന്ന ഒരിടമാണ്. ഹിന്ദു ബുദ്ധ ജൈന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് സ്വർഗത്തിലേക്കുള്ള പ്രവേശന കവാടമാണ്. ഇവിടേക്കുള്ള യാത്രയിലാണത്രേ പഞ്ചപാണ്ഡവരും ദ്രൗപദിയും മോക്ഷം പ്രാപിച്ചത്. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പർവ്വതം മുഴുവൻ ഒരു പ്രത്യേകതരം നിഴലിലായിരിക്കും അത്രേ. അതിന് ഹിന്ദുക്കർ പുണ്യകരമായി കാണുന്ന സ്വസ്ഥതയോട് അപാരമായ സാദൃശ്യം തോന്നിക്കും. ഓം പർവ്വതം ഇവിടുത്തെ മറ്റൊരത്ഭുതമാണ്. പർവ്വതത്തിൽ നിന്ന് വീഴുന്ന മഞ്ഞ് ഓമിന്റെ ആകൃതിയിൽ തോന്നിക്കുമെന്നാണ് പറയപ്പെടുന്നത്. റഷ്യൻ ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്ന അനുസരിച്ച് കൈലാസം ഒരു പ്രകൃതി സൃഷ്ടി അല്ല എന്നാണ്. അതായത് ഇതിനനുസരിച്ചുള്ള രൂപവും സമലക്ഷണങ്ങളും ഒരു പ്രകൃതി നിർമ്മിക്കും ഉണ്ടാവില്ല. അതിനെടുത്ത് അവർ പറയുന്നത് ഇതിനെ ഏകദേശം ഒരു കത്തഡ്രൽ ഫോമിലാണ് നിർമ്മിച്ചിരിക്കുന്നതെന്നാണ്. കൂടാതെ ഇതിന്റെ വശങ്ങൾ ഒരു പിരമിഡിന് സമാനമാണത്രേ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൈലാസിന്റെ താഴ്വരയിലുള്ള രണ്ട് തടാകങ്ങളാണ് മാനസരോവറും രക്ഷസ്ഥാനവും. മാനസരോവർ കൃത്യം വൃത്താകൃതിയിൽ കാണപ്പെടുമ്പോൾ രക്ഷസ്ഥാനത്തിന് അർദ്ധചന്ദ്രന്റെ ആകൃതിയാണ്. നല്ല ഊർജ്ജത്തെയും ചീത്ത ഊർജ്ജത്തെയും പ്രദാനം ചെയ്യുന്ന ഇവ സ്വഭാവത്തിലും വ്യത്യസ്തമാണ്. മാനസരോവറിൽ ശുദ്ധജലമാണുള്ളത്. എന്നാൽ വിചിത്രമെന്ന് പറയട്ടെ, രക്ഷസ്ഥാനിൽ ഉപ്പുവെള്ളമാണ് ഉള്ളത്. 1980കൾ മുതൽ കൈലാസ തീർത്ഥാടനത്തിന് പോകുന്ന തീർത്ഥാടകരുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചു. 2007 70,000-ത്തിലധികം ആളുകൾ കൈലാസ പർവ്വതത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളും സമീപത്തുള്ള രണ്ട് വിശുദ്ധ തടാകങ്ങളും സന്ദർശിച്ചു. അവരിൽ ഭൂരിഭാഗം തീർത്ഥാടകരായിരുന്നു. ഇതിൽ ഏകദേശം 10,000 വിദേശ സന്ദർശകരും ഉൾപ്പെടുന്നു. COVID-19 മഹാമാരിക്ക് തൊട്ടു മുമ്പുള്ള വർഷങ്ങളിൽ ഇന്ത്യയിൽ നിന്നും 1,000,000 തീർത്ഥാടകർ എല്ലാ വർഷവും ഈ ഒരു തീർത്ഥാടനത്തിന് പോകുമായിരുന്നു, കൂടുതലും നേപ്പാൾ വഴി. ഇനിയും പലരും ഈ ഒരു തീർത്ഥാടനം നടത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിലും ഉയർന്ന ചെലവുകൾ കാരണം ഇത് മിക്കവാറും ലഭ്യമല്ല. കൈലാസ് പർവ്വതത്തിന്റെ വിദൂരതയും തീർത്ഥാടന പാതയുടെ ഉയർന്ന ഉയരവും സൃഷ്ടിക്കുന്ന അപകടങ്ങളും ബുദ്ധിമുട്ടുകളും പ്രാദേശിക ബഹുമാന രാഷ്ട്രത്തിലെ പ്രതികൂല സംഭവ വികാസങ്ങളും കാരണം ഈ തീർത്ഥാടനത്തിന്റെ പ്രവചനത അടച്ചുപൂട്ടലുകളും ഉണ്ടായി. എല്ലാ വർഷവും ഏപ്രിൽ മുതൽ ഒക്ടോബർ പകുതി വരെ മാത്രമേ കൈലാസ തീർത്ഥാടനം സാധ്യമാകൂ. ഏപ്രിൽ, ജൂൺ, സെപ്റ്റംബർ, ഒക്ടോബർ എന്നിവയാണ് തീർത്ഥാടനത്തെ ശുപാർശ ചെയ്യുന്ന കാലയളവ്. ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ മൺസൂൺ മഴയ്ക്ക് പ്രതീക്ഷണം ഒരു പരിധിവരെ വെല്ലുവിളിയാകും. ഒക്ടോബർ അവസാനത്തിനും ഏപ്രിൽ ആദ്യത്തിനും ഇടയിൽ ടിബറ്റിലെ ഉയർന്ന് കാറ്റടിക്കുന്ന ഈ കോണിൽ ശീതകാലാവസ്ഥ വളരെ കഠിനമായിരിക്കും. മാത്രമല്ല തീർത്ഥാടനം അസാധ്യമാകുകയും ചെയ്യും. ഇന്ത്യയിൽ നിന്നും നേപ്പാളിൽ നിന്നുമുള്ള തീർത്ഥാടകർ ഉൾപ്പെടെ എല്ലാ വിദേശികളും കൈലാസ തീർത്ഥാടനത്തിന് സാധുത പാസ്പോർട്ടുകളും നിർദ്ദിഷ്ട ചൈനീസ് വിസകളും ഇപ്പോൾ ആവശ്യമാണ്. കൈലാസ പർവ്വതത്തെക്കുറിച്ചും ഇന്നും, അതായത് ഈ ഒരു നൂറ്റാണ്ടിൽ പോലും, വളരെ കുറച്ച് അറിവുകൾ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. രാജ്യതർക്കങ്ങളും മതതർക്കങ്ങളും ഉണ്ടെങ്കിൽ കൂടി ഇപ്പറഞ്ഞ വസ്തുതകളെല്ലാം ഇപ്പോഴും ഇതിലെ ഓരോ നിഗൂഢതകളാണ്. എന്തുകൊണ്ടായിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ എവറസ്റ്റ് കീഴടക്കിയിട്ട് പോലും കൈലാസത്തെ കീഴടക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് ഇവിടെ മാത്രം സമയത്തിന് അതിവേഗത ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് പ്രൊഫഷണലായ പർവ്വതാരോഹണർക്ക് പോലും ദിശ മാറിപ്പോകുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക.